നമസ്കാരം. കോട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കേരളത്തിൽ കോളിർക്കം സൃഷ്ടിച്ചാണല്ലോ സോളാർ കേസ്. എന്താണ് സോളാർ കേസ്? 100% സാമ്പത്തിക തട്ടിപ്പ്, സാമ്പത്തിക കുറ്റകൃത്യം തന്നെയാണ് സോളാർ കേസ്. പിന്നീട് സോളാർ കേസ് അങ്ങോട്ട് വലിയ വിവാദമായി കഴിഞ്ഞപ്പോഴാണ് അതിന് എരിവും പുളിവും ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഇക്കിളി കഥകൾ കൂടി അതിൻ്റെ കൂടെ അങ്ങ് വന്നത്. ഞാൻ പറയാൻ പോകുന്നത് ഇക്കിളി കഥകളെ പറ്റിയല്ല, സോളാർ കേസ് എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. സോളാർ പാനൽ വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോടീശ്വരന്മാരായിട്ടുള്ള ചില വലിയ മുതലാളിമാരിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും തട്ടിച്ചെടുക്കുകയും എന്നാൽ സമയത്ത് ഈ സോളാർ പാനൽ വെച്ചു കൊടുക്കാതൊക്കെ വന്നപ്പോഴാണ് ഇത് കേസാവുകയും ആ വിവാദ നായിക സരിത എസ് നായർ എന്ന ഒരു വ്യക്തിയെ കേരളം അറിയാൻ തുടങ്ങിയത്. പിന്നീട് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇനി ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് നോക്കുക. ഈ പണം നഷ്ടപ്പെട്ടവരൊക്കെ സമൂഹത്തിൽ അത്യാവശ്യം നല്ല നിലയും വിലയും സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണ്. ഒരൊറ്റ സാധാരണക്കാരൻ്റെ കാശ് പോയിട്ടില്ല, ഒരൊറ്റ പാവപ്പെട്ടവൻ്റെ കാശ് പോയിട്ടില്ല, പോയതെല്ലാം വമ്പന്മാരുടെയാണ്. പക്ഷേ കേരള രാഷ്ട്രീയം അതിനു മുമ്പ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ CPM മുൻകൈയെടുത്ത് അന്ന് സെക്രട്ടേറിയറ്റ് വളയലും സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും 24 മണിക്കൂറും നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള സമരപരിപാടികളൊക്കെ അരങ്ങേറുകയുണ്ടായി. അതിന് രാഷ്ട്രീയ എതിരാളികൾ സെക്രട്ടേറിയറ്റിന് ചുറ്റും അപ്പിയിട്ട് നാറ്റിക്കാൻ വേണ്ടി വന്നാന്നൊക്കെ പറയുന്നുണ്ട്, നമ്മളങ്ങനെ പറയുന്നില്ല. എന്തായാലും അവരുടെ തന്നെ അഭിപ്രായത്തിൽ ഐതിഹാസികമായ സമരമൊന്നോ മറ്റൊന്നൊക്കെയായിരുന്നു. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ ആ സമരം നടത്തിയത്? അത് രാഷ്ട്രീയമായിട്ടുള്ളൊരു രീതിയിലെടുത്തു, ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെയിടാനാണ് എന്നൊക്കെ പറയാം. പക്ഷെ ആ ഒരു കാരണം കൊണ്ടൊന്നും ഉമ്മൻചാണ്ടി സർക്കാർ രാജിവെക്കുകയുണ്ടായില്ല. അങ്ങനെ ഏതാനും കോടീശ്വരന്മാരുടെ പണം ഒരു സൂത്രശാലിയായ വനിത തട്ടിച്ചെടുത്തുകൊണ്ട് പോയതിൻ്റെ പേരിൽ കേരള രാഷ്ട്രീയം അന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സമര പരിപാടികൾ അരങ്ങിയ അതേ കേരളത്തിൽ, ഇനിയാണ് ഞാൻ ശരിക്കുള്ള വിഷയത്തിലേക്ക് വരുന്നത്, അതേ കേരളത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫിലോമിന എന്നൊരു പാവപ്പെട്ട സ്ത്രീ അവരുടെ സമ്പാദ്യത്തിൻ്റെ ഏതാണ്ട് 3/4 അല്ലെങ്കിൽ 90% പങ്കും കൊണ്ട് വിശ്വസിച്ച് ഒരു സഹകരണ ബാങ്കിൽ കൊണ്ടിട്ടിരുന്നു. അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആ പണമെടുക്കാൻ നോക്കിയപ്പോൾ ആ സഹകരണ ബാങ്കിൽ കൊടുക്കുകയുണ്ടായില്ല. ഒടുവിൽ മികച്ച ചികിത്സ കിട്ടാതെ ഫിലോമിന എന്ന ആ പാവശ്രീ മരണപ്പെടുകയുണ്ടായി, അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ കൊന്നു എന്ന് തന്നെയാണ് പറയാം. പിന്നീട് ആ കരുവന്നൂർ സഹകരണ ബാങ്ക് എന്ന ആ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നവരുടെ പണമെല്ലാം തിരിച്ചു കിട്ടാത്ത രീതിയിലായി എന്ന് കേരളം കേൾക്കുന്നു. ഏതാണ്ട് 164 മറ്റു സഹകരണ ബാങ്കിലും സമാനമായിട്ടുള്ള സ്ഥിതിയാണ്. നിങ്ങൾ ഇവിടെ ചിന്തിക്കുക, ഈ പണമൊക്കെ വലിയ വമ്പന്മാരുടെ പണമല്ല, സാധാരണക്കാരായവരുടെ പണമാണ്. അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്യാവശ്യം ഘട്ടം വരുമ്പോൾ അവർക്ക് ഉപകരിക്കും എന്ന് കരുതിക്കൊണ്ട് നിക്ഷേപിച്ച പണമാണ്. ഇന്നിപ്പോൾ അത് തിരിച്ചു കിട്ടില്ല എന്ന് അറിയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷേ എന്താണ് നിങ്ങൾ ഈ കേരളത്തിൽ കാണുന്നത്? 10,000-ന് 10,000 ആളുകളുടെ പണം നഷ്ടപ്പെടുന്നു എന്നറിഞ്ഞിട്ടും എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് കേരള സമൂഹത്തിൻ്റെ മുൻപിലുണ്ട് എന്ന് ചിന്തിക്കുക. അതേ നിങ്ങൾ തന്നെ സോളാർ കേസിനെ പറ്റി ചിന്തിക്കുക. സോളാർ കേസിൽ കുറച്ച് എരിവും പുളിവും കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മലയാളിയെ ഒക്കെ എപ്പോഴും പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് സെക്സും വയലൻസും കൂടെ ഒക്കെ ചേർത്താണ് അത് സോളാർ കേസ് അത്ര വലിയ പർവ്വതീകരിച്ചത്. യഥാർത്ഥത്തിൽ അതൊരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമായിരുന്നില്ലേ? എന്നിട്ടോ ആ സ്ത്രീ തട്ടിച്ചതിൻ്റെ കേസ് രാഷ്ട്രീയമായും എല്ലാ രീതിയിലും കായികമായും പോലും ഉപയോഗിച്ചു വലിയ വിവാദമാക്കി, വലിയ പ്രതിഷേധമാക്കി. എന്നാൽ 10,000-ന് 10,000 സാധാരണപ്പെട്ടവരുടെ പണം നഷ്ടമാവും എന്ന് ഉറപ്പായ സഹകരണ സംഘങ്ങൾക്കെതിരെ എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ആർജവത്തോടെ ഒരു സമരം ചെയ്യാൻ മുന്നോട്ട് വന്നു. ഇതാണോ മലയാളിയുടെ പ്രബുദ്ധത? പകരം ആ ഫിലോമിനെ എന്ന് പറഞ്ഞ 80 വയസ്സിന് മുകളിലുള്ള ആ സ്ത്രീ മരിക്കേണ്ടതിന് പകരം ഒരു 30, 40 അല്ലെങ്കിൽ 25, 20 വയസ്സൊക്കെ ഉള്ള, കാണാനും കൂടെ കുറച്ച് ഭംഗിയൊക്കെ ഉള്ള, സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയായിരുന്നു മരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കഥ തന്നെ മാറിപ്പോയനെ. ഇതാണോ മലയാളി അഭിമാനിക്കുന്ന പ്രബുദ്ധത? ഇവിടെ ഒരാൾക്ക് നീതി വേണ്ടത്, അല്ലെങ്കിൽ ഒരാൾക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടത്,
ആളുടെ പ്രായം മാനദണ്ഡമാവുന്നു, ആളുടെ ശരീരം മാനദണ്ഡമാവുന്നു, സ്വഭാവം മാനദണ്ഡമാവുന്നു. എന്നിട്ട് പറയുന്നതോ മലയാളി വലിയ പ്രബുദ്ധരാണെന്ന്. കൂടുതലൊന്നും പറയുന്നില്ല. എത്ര പേർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായാലും കിറ്റിൽ തെന്നി വീഴുന്ന മലയാളികളാണ് ബഹുഭൂരിപക്ഷവും. ഓണത്തിൻ്റെ കിറ്റ് വരുന്നുണ്ട്, വാങ്ങിക്കോളൂ. പക്ഷേ ഓർക്കുക, എത്രയോ പാവപ്പെട്ടവൻ്റെ കണ്ണീരും വിയർപ്പും ഒരുപക്ഷെ രക്തവും കൂടെ കലർന്നതായിരിക്കും നിങ്ങൾ വാങ്ങിക്കഴിക്കുന്ന കിറ്റുകൾ. കിറ്റിന് ഇത്ര തുകയാവും എന്ന് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനും എവിടുന്നെങ്കിലും കടമെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവൻ ഇതേപോലെ കൊണ്ടിട്ടിരുന്നതിനകത്ത് നിന്ന് പാർട്ടിക്കാരും അവരുടെ നേതാക്കളും ഒക്കെ അടിച്ചു മാറ്റിയതിൻ്റെ വിഹിതം പോലും ചിലപ്പം കണ്ടേക്കാം. ഇവിടെ ഇപ്പോഴും എല്ലാം നേരെ ചൊവ്വയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി. എത്രയോ വർഷമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രബുദ്ധരെന്ന പട്ടം നിങ്ങൾക്ക് ചാർത്തി തന്നിരിക്കുകയാണ്, അതിൽ നിങ്ങളങ്ങ് അവിരമിക്കുകയാണ്. എന്നിട്ട് നിങ്ങളെ നല്ല വൃത്തിയായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തളിപ്പറമ്പിൽ, കണ്ണൂരിലെ തളിപ്പറമ്പിൽ, 21 or 22 വയസ്സ് മാത്രമായിട്ടുള്ള ഒരു വിരുദ്ധൻ ക്രിപ്റ്റോസ് കറൻസിയുടെ പേരിൽ 100 crore മലയാളിയുടെ അടിച്ചുകൊണ്ടുപോയി എന്ന വാർത്തയും കൂടെ നമ്മൾ കേട്ടു. എത്ര കിട്ടിയിട്ടും എത്ര ചതിക്കുഴിയിൽ പെട്ടിട്ടും മലയാളി മാത്രം എന്തേ ഒന്നും മനസ്സിലാക്കാതെ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ശബരിനാഥ് എന്ന് പറഞ്ഞ ഒരു 21 വയസ്സുകാരൻ ടോട്ടൽ ഫോറീവ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേര് തട്ടിച്ചുകൊണ്ട് പോയതാ. അന്ന് തട്ടിപ്പിൽ വീഴാൻ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അടക്കമുള്ളവർ വരെ ഉണ്ടായിരുന്നു. ഈ പുതിയ വയ്യൻ ഒരാളോട് 100,000 രൂപ നിക്ഷേപിക്കണമെന്ന് പറയുന്നു. നിക്ഷേപിച്ചാൽ അതിൻ്റെ ഇത്ര ഇരട്ടി കിട്ടുമെന്നോ, ഇത്ര മാസം കൊണ്ട് ഇത്ര ഇരട്ടി കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ അതിൽ വീഴാത്ത അയാൾ, എന്നിട്ടും ഇവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തൽക്കാലം ഞാൻ അടുത്ത മാസം 100,000 രൂപ ഇടാമെന്ന് പറയുന്നു. എന്നാൽ 100,000 രൂപ ഇടുന്നില്ല. പക്ഷേ വിരുദ്ധനായിട്ടുള്ള ഈ യുവാവ് അടുത്ത മാസം 6,000 രൂപയും കൊണ്ട് ഈ വ്യക്തിയെ കാണാൻ ചെല്ലുന്നു. ഈ വ്യക്തിയുടെ കയ്യിൽ 6,000 രൂപ കൊടുക്കുമ്പോൾ ഈ വ്യക്തി ചോദിക്കുന്നു, എന്തിനാണ് ഈ 6,000 രൂപ എന്ന് ചോദിക്കുമ്പോൾ, താങ്കൾ കഴിഞ്ഞ മാസം 100,000 രൂപ ഇടാം എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇട്ടില്ല. അങ്ങനെ ഇടാമെന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ അത് കണക്ക് കൂട്ടിയിരുന്നു, അതിൻ്റെ ആദ്യത്തെ വിഹിതമാണത്രേ 6,000 രൂപയെന്ന്. 1 രൂപ പോലും ഇട്ടിട്ടില്ല, അപ്പോഴും 6,000 രൂപ കിട്ടിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്ക് പിന്നാലെയും പണക്കാരനാവാണെന്നുള്ള ആർത്തി കൊണ്ടുമൊക്കെ എന്ത് തട്ടിപ്പിലും പോയി വീണു കൊടുക്കുന്നവരാണ് മലയാളികൾ. ആ മലയാളി അതിൽ വീണില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അടുത്തത്, സ്വർണവും സ്ഥലവും ഒക്കെ വിറ്റും പെറുക്കിയും കൊണ്ട് ഇട്ടു കൊടുത്തത് 40,000 രൂപയാണ്. മറ്റേ വിരുദ്ധനായ പയ്യൻ 100,000 രൂപ നിങ്ങൾ തരാമെന്ന് പറഞ്ഞ വാഗ്ദാനം നിങ്ങൾ പക്ഷെ തന്നില്ല, എന്നിട്ട് നിങ്ങൾക്ക് 6,000 രൂപ കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് 6,000 രൂപ കൊണ്ട് കൊടുത്തത്. അതിൽ 6,000 രൂപ വാങ്ങിയിട്ട് അതിൽ വീണവൻ 40,000 രൂപയാണ് പിന്നെ കൊണ്ടിട്ട് കൊടുത്തത്. നിക്ഷേപിക്കാത്ത 100,000 കിട്ടിയെങ്കിൽ നിക്ഷേപിക്കുന്ന 40,000 എത്ര ആയിരം കിട്ടും എന്നുള്ള ആർത്തി കൊണ്ടാണ് ആ ചെയ്തത്. ഒടുവിൽ ഇപ്പോൾ കൈയും കാലും ഇട്ടടിക്കുകയാണ്. ഈ കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാട്ടാണ്. ഇത്രയേ ഉള്ളൂ മലയാളി എത്ര തട്ടിപ്പിൽ വീണതാണ്. ആട് തൊട്ട്, മാഞ്ചിയം തൊട്ട്, റൈസ് പുള്ളർ തൊട്ട്, വലമ്പിരി ശംഖു തൊട്ട്, ഇരുതലമൂരി, വെള്ളിമൂങ്ങ, അങ്ങനെ എത്ര 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 തട്ടിപ്പിൽ. കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. അങ്ങനെയുള്ള മലയാളിയെ രാഷ്ട്രീയക്കാരും കൂടെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന നഗ്നസത്യം നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നോ അന്ന് മാത്രമേ നിങ്ങളെ പരിപൂർണാർത്ഥത്തിൽ പ്രബുദ്ധ മലയാളി എന്ന് വിളിക്കാൻ പറ്റൂ. അല്ലാത്ത കാലത്തോളം നിങ്ങൾ മണ്ടൻ മലയാളി തന്നെയാണ്, വെറും മണ്ടൻ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.